ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ജസ്റ്റ് ഒരു ചേഞ്ചിന് വീടിൻ്റെ പുറത്തുനിന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ലൈറ്റ് ഇവിടെ കുറച്ച് കുറവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നതായിരിക്കുന്നു, പക്ഷേ കേൾക്കുന്നു, മര്യാദയ്ക്ക് കേൾക്കുന്നതായിരിക്കുന്നു. പിന്നെ ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 5 ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ മുത്തുമണി. ഇവിടെ മുത്തുമണി എന്താ കാണിക്കുന്നത്? മുത്തുമണി മുത്തുമണി ഫോട്ടോ എടുക്കുകയാണ് അല്ലേ? ആ മുത്തുമണി പുതിയതായിട്ട് സബ്സ്ക്രൈബേഴ്സിന്, പുതിയ സബ്സ്ക്രൈബേഴ്സിന് മുത്തുമണി പറഞ്ഞ മോളാണ്. മോള് പണ്ടൊക്കെ നല്ലോണം വ്ളോഗ് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ഈ കോണ്ടൻറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അതിലേക്ക് അതിനെ കൊണ്ടുവരാറില്ല കേട്ടോ. പല ആൾക്കാരും ചോദിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മളെ പഴയ സബ്സ്ക്രൈബേഴ്സൊന്നും റോബിൻ റിലേറ്റഡ് വീഡിയോസ് ചെയ്യാത്തതുകൊണ്ട്, പഴയ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് നമുക്ക് മുത്തുമണിന് അത്രയധികം ആൾക്കാർ ചോദിക്കുന്നില്ല. മുത്തുമണിയുടെ വീഡിയോസൊക്കെ വ്ളോഗിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം എന്താ വെച്ചാൽ, ഇന്ന് ബിഗ് ബോസിൻ്റെ ഒരു ഇന്നിപ്പോൾ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുള്ള ഒരു പ്രൊമോ കണ്ടല്ലോ. അപ്പോൾ ആ പ്രൊമോയിലും ലാലേട്ടൻ പതിവ് തെറ്റിച്ചില്ല, നമ്മുടെ മാരാരെടുത്ത് കൊട്ടുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മാരാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ എല്ലാ നാട്ടിലും തന്നെയുള്ള ഇതും, അത് ഈ മാരാരെന്ന് പറഞ്ഞാൽ ഈ ചെണ്ട ഉത്സവം അമ്പലത്തിലൊക്കെ അല്ലേ, അമ്പലത്തിൽ ദീപാരാധനയ്ക്കൊക്കെ ചെണ്ട കൊട്ട സമയത്തൊക്കെ ചെണ്ട കൊട്ടുന്ന വ്യക്തിയാണ് മാരാർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് മോഹൻലാൽ ലാലേട്ടൻ ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ മൂപ്പർ സ്ക്രിപ്റ്റിനനുസരിച്ച് മൂപ്പർക്ക് കൊടുക്കുന്ന കീനനുസരിച്ച് തിരിയുന്ന ഒരു വ്യക്തിയാണ് മൂപ്പർ എന്നുള്ള കാര്യത്താണ് ഞാൻ വിശ്വസിക്കുന്നിട്ട്. അല്ലാണ്ട് ബിഗ് ബോസിൽ എൻ്റെ പരിപാടിക്ക് ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ മൂപ്പറെ കയറി പൊങ്കാലിട്ട് ഒരു കാര്യമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു തൊട്ടത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ വിചാരം മാരാരെന്ന് പറഞ്ഞാൽ ചെണ്ട നെറ്റിയാണോ അറിയില്ല, ഞാൻ പര്യായ പദം അങ്ങനെയാണോ പിന്നെ വിശേഷിപ്പിച്ച് എടുത്തെന്നറിയില്ല. കാരണം വെച്ചാൽ ഏതൊരു എപ്പിസോഡിലും പ്രോമോയിൽ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാരാരെ കൊട്ടുന്നൊരു സിറ്റുവേഷനാണ്. ഇന്നിപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള ഇന്നത്തെ പ്രൊമോയിലും അതെ. എന്ത്, വേറെ ഒരു കുറ്റം ആരും ചെയ്യുന്നില്ല അല്ലേ ഇതോ, വേറെ ഒരു കുറ്റം ആരും ചെയ്യുന്നില്ല തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മാരാർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ക്യാപ്റ്റൻസി ടാസ്കിൽ ആരും മാരാരുടെ പേര് പറഞ്ഞില്ല എന്നൊരൊറ്റ കാര്യം കൊണ്ട് മാരാർ ഇനി ടാസ്ക് കളിക്കുന്നില്ല എന്ന് കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ട് പുള്ളി ഇരുന്നല്ലോ. അത് റിലേറ്റഡ് ആയിട്ട് അതിന് ആ കളിക്കുന്നില്ല എന്നൊരൊറ്റ കാര്യം കൊണ്ടാണ് ഇപ്പോൾ മാരാരോട് ആ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിന് മാരാർ പറഞ്ഞത് നല്ല, മാരാർ പിന്നെ സംസാരത്തിൽ അടിപൊളിയാണ്. മൂപ്പർ പറഞ്ഞൊരു മറുപടി എന്താ വെച്ചാൽ, നിങ്ങളെല്ലാവരും പ്രൊമോ കണ്ടുണ്ടായിരിക്കും, അതായത് ദാസേട്ടന്, അതായത് ദാസേട്ടൻ്റെ അവാർഡ് കിട്ടുന്ന റിലേറ്റഡ് ആയിട്ട്, അതായത് പിന്നെ ദാസേട്ടൻ്റെ അവാർഡ് എന്താ വിധു പറഞ്ഞത്, ഞാൻ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ആ ദാസേട്ടൻ എന്തോ പെട്ടെന്ന് എനിക്ക് ആ സെൻറ്റൻസ് കിട്ടുന്നില്ല. സംഭവം അത്രയേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് മാക്സിമം മാരാർ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മാരാർക്കിട്ട് കൊടുക്കുക, നല്ല രീതിയിൽ മാരാരെ കൊട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊക്കെ ചെയ്തോട്ടെ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിന് ബിഗ് ബോസിന് ഇന്ന് കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി അഖിൽ മാരാരെ തന്നെയാണ്. അപ്പോൾ അഖിൽ മാരാരെ രണ്ട് കൊട്ടി പ്രൊമോ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൾക്കാർ 9:30 ആവാൻ കാത്തുക്കും, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ 9 മണിയോ ആ സമയമാവാൻ വേണ്ടി കാത്തുക്കും. ഇത് മാത്രമേ ബിഗ് ബോസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ മാർഗമുള്ളൂ. പക്ഷേ അത് നല്ല കാര്യമാണ്, കാരണം വെച്ചാൽ ഇങ്ങനെ ഈ രണ്ട് മൂന്ന് ഇങ്ങനത്തെ രീതിയിൽ സംഗതി വരുമ്പോൾ മാത്രമേ പിന്നെ മാരാർക്കും അതൊരു ബൂസ്റ്റാവും. മാരാരുടെ ടാസ്ക് കളിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, മാരാരെ നല്ല ഉഷാറായിട്ട് കളിക്കട്ടെ. നമുക്ക് ടീം വർക്കും വേണ്ട, ഒന്നും വേണ്ട. മാരാരിപ്പോൾ എല്ലാവരും കൂടി കൂട്ടി കളിക്കുക എന്നുള്ളൊരു പല ആളും അവരെ പറയുന്നുണ്ടല്ലോ, ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. മാരാർക്ക് ഗ്രൂപ്പും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, മൂപ്പരം നല്ല ഇൻഡിവിജ്വലായിട്ട് തന്നെ കളിക്കട്ടെ, എൻ്റർടൈൻ ചെയ്യട്ടെ, എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ട് കിടക്കട്ടെ. പിന്നെ ഇപ്പോൾ അത്ര പറയുന്നുള്ളൂ. ആദ്യം ചെറിയ സംശയം ഉണ്ടായിച്ചത്, ഈ കഴിഞ്ഞ സീസണിൽ റോബിനെ ചെയ്ത് റോബിനെ ഈ കോലത്തിൽ ആക്കിയെടുത്തു, അതുപോലെ മാരാരെ ആക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല. പിന്നെ ഇപ്പോൾ അത്രയേ ഉള്ളൂ, പ്രൊമോയിൽ കണ്ട കാര്യങ്ങളൊന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എപ്പിസോഡിലൊരു തേങ്ങ ഉണ്ടാവില്ല, കാരണം കംപ്ലീറ്റ് ആയിട്ടുള്ള പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് പോലെ തോന്നിയില്ല. അതിനിടയ്ക്ക് എന്തൊക്കെയോ വിട്ടുപോകുന്ന പോലെ തോന്നി. നോക്കാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്താ ഉണ്ടാവുക എന്നുള്ളത്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിലയിരുത്തലും പരിപാടിയും കാര്യങ്ങളും നമ്മളെ റിവ്യൂ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത്ര തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ടേക്ക് കെയർ, അടിപൊളി.